ചങ്ങനാശ്ശേരി അതിരൂപതയെ ആത്മീയവും സാമൂഹികവുമായ വളർച്ചയുടെ കാലങ്ങളിലേക്ക് നയിച്ചുകൊണ്ടാണ് മാർ ജോസഫ് പെരുന്തോട്ടം അതിരൂപതാധ്യക്ഷ സ്ഥാനത്തു നിന്നും പടിയിറങ്ങുന്നത്. പിതാവിന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയ പ്രവർത്തനങ്ങൾ അതിരൂപതയെ വിശ്വാസ പരിശീലന കാര്യങ്ങളിലും ആത്മീയ സംഘടനാ പ്രവർത്തനങ്ങളിലും ബഹുദൂരം വളർത്തി. അതിരൂപതയിൽ ആധ്യാത്മിക ഭൗതിക മേഖലയെ ത്വരിതപ്പെടുത്താനുതകും വിധം പഞ്ചവത്സര അജപാലന പദ്ധതിക്ക് രൂപം കൊടുത്തതും പെരുന്തോട്ടം പിതാവാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് മാർ ജോസഫ് പെരുന്തോട്ടം. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ആദ്യ തൊഴിലാളി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് 1978 കുട്ടനാട്ടിൽ പുളിങ്കുന്ന് ഫൊറോന ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് ആയിരുന്നു. അന്നത്തെ പുളിങ്കുന്ന് വലിയ പള്ളിയുടെ കൊച്ചനായി സേവനമനുഷ്ഠിച്ചിരുന്ന ഫാദർ ജോസഫ് പെരുന്തോട്ടം കർഷകരും കർഷക തൊഴിലാളികളും തുടങ്ങി ദിവസവേതനക്കാരുടെ വിഷമങ്ങളും ദുരിതങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ സമഗ്ര വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കാത്തലിക് വർക്കേഴ്സ് മൂവ്മെന്റ് എന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചു. 2002 April 24 സഹായമെത്രാനായി നാമനിർദ്ദേശം ചെയ്തത്. അതിരൂപതയുടെ 116 വാർഷികമായ 2002 May 20 ചങ്ങനാശ്ശേരിയിലെ സെയിന്റ് മേരീസ് മെത്രാപൊലിത്തൻ പള്ളിയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൌവത്തിൽ അദ്ദേഹത്തെ മെത്രാനായി അഭിഷേകം ചെയ്തു. മാർ ജോസഫ് പൌവത്തിൽ പിതാവ് വിരമിച്ചതിനുശേഷം 2007 January 8 to 12 മേജർ ആർച്ച് ബിഷപ്പ് മാർ വർക്കി വിധേയത്തിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ കൂടിയ സീറോ മലബാർ സഭ സൂനഹദോസ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപൊലീത്തയായി മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിനെ ഉയർത്തി. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മൂന്നാമത് മെത്രാപൊലീത്തയായി അദ്ദേഹത്തിന്റെ നാമഹേതുക തിരുനാൾ ദിനം കൂടിയായ March 19, 2007 അവരോഹിതനായി. 1948 July 5 കോങ്ങാണ്ടൂരിൽ ജോസഫ് പെരുന്തോട്ടത്തിന്റെയും അന്നാമ്മയുടെയും മകനായാണ് ജനനം. ചങ്ങനാശ്ശേരിയിലെ സെയിന്റ് തോമസ് പെറ്റിറ്റ് സെമിനാരിയിലും കോട്ടയം വടവാതൂരിലെ സെയിന്റ് തോമസ് അപ്പസ്തോലിക സെമിനാരിയിലും സെമിനാരി പഠനം പൂർത്തിയാക്കിയ അദ്ദേഹത്തെ 1974 December 18 ചങ്ങനാശ്ശേരിയിലെ സഹായമെത്രാനായിരുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൌവത്തിൽ പിതാവ് പുരോഹിതനായി അഭിഷേകം ചെയ്തു. ഏതാനും വർഷങ്ങൾ പള്ളികളിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തതിനുശേഷം അതിരൂപത മതബോധന കേന്ദ്രമായ സന്ദേശ നിലയം ഡയറക്ടർ 1979 അതിരൂപതയിലെ കത്തോലിക്ക വർക്കേഴ്സ് മൂവ്മെന്റിന്റെ ചാപ്ലൈൻ തുടങ്ങി വിവിധ മേഖലകളിൽ സേവനം ചെയ്തിട്ടുണ്ട്. 2 പതിറ്റാണ്ട് കാലം കൊണ്ട് കർഷകരുടെയും സാധാരണക്കാരുടെയും ഹൃദയം കവർന്നുകൊണ്ടാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രിയ ഇടയൻ മാർ ജോസഫ് പെരുന്തോട്ടം സ്ഥാനം ഒഴിയുന്നത്. പ്രളയകാലത്ത് കുട്ടനാടൻ ജനതയ്ക്ക് ജാതിമത ഭേദമന്യെ അതിജീവനത്തിന്റെ കരുത്തു നൽകിയ മാർ ജോസഫ് പെരുന്തോട്ടം 100 കോടി രൂപയുടെ പദ്ധതിക്കായിരുന്നു രൂപം നൽകിയത്. സമുദായ ശാക്തീകരണത്തിന് മാർ ജോസഫ് പെരുന്തോട്ടം നൽകിയ സംഭാവനകളും കേരള ക്രൈസ്തവർക്ക് വിസ്മരിക്കാനാവില്ല. കേരള ക്രൈസ്തവർ സമുദായ തലത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തു. കേരള സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ ക്രൈസ്തവർ നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെ മെത്രാന്മാരുടെ ഇടയിൽ നിന്ന് ആദ്യമായി ശബ്ദമുയർത്തിയത് പെരുന്തോട്ടം പിതാവാണ്. സമുദായ മുന്നേറ്റം ലക്ഷ്യമാക്കി കേരള സഭയിൽ ആദ്യമായി ഒരു ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപതയിലാണ്. 2019 September 14 ശനിയാഴ്ച വിശുദ്ധ കുരിശിന്റെ തിരുനാൾ ദിവസം ആരംഭിച്ച കാർപ്പ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ, സമുദായ ശാക്തീകരണം, ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ, EWS തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ശക്തമായി പ്രവർത്തിക്കുന്നു. കേരള സർക്കാർ EWS നടപ്പിലാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമായപ്പോൾ സർക്കാർ നടപടിയെ പിന്തുണച്ചുകൊണ്ട് സാമ്പത്തിക സംവരണത്തെ ചൊല്ലി എന്തിന് അസ്വസ്ഥത എന്ന പേരിൽ പിതാവ് 2020 October 28 ദീപികയിലെഴുതിയ ലേഖനം സകല പ്രതിഷേധങ്ങളുടെയും മുന്നയൊടിക്കാൻ പോന്നതായിരുന്നു. സുറിയാനി സഭകളിലെ നാടാർ ക്രിസ്ത്യൻസ്, കമ്മാളർ ക്രിസ്ത്യൻസ് എന്നിവർക്ക് OBC സംവരണം ലഭ്യമാക്കാൻ പിതാവ് മറ്റു പിതാക്കന്മാരോട് ചേർന്ന് കഠിനമായി പ്രയത്നിക്കുകയും നാടാർ ക്രൈസ്തവർക്ക് OBC സംവരണം ലഭ്യമാക്കുകയും ചെയ്തു. ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതി സംവരണം നടപ്പിലാക്കണമെന്നതും പിതാവ് ശക്തമായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. ഇതിനായി ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷനിൽ പിതാവ് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അതിരൂപത എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളിൽ 10% അതിരൂപതാംഗങ്ങളായ ദളിത് ക്രൈസ്തവർ, നാടാർ, കമ്മാളർ ക്രൈസ്തവർ എന്നിവർക്കായി മാറ്റിവെച്ചിരിക്കുന്നു. ക്രൈസ്തവ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയമിക്കപ്പെട്ട ജസ്റ്റിസ് ജെബികോശി കമ്മീഷൻ പിതാവിന്റെ ആവശ്യപ്രകാരം കുട്ടനാട്ടിൽ പ്രത്യേക സിറ്റിംഗ് വെക്കുകയും പിതാവ് നിവേദനങ്ങൾ നൽകുകയും ചെയ്തു. 2019 December 20 ക്രിസ്ത്യൻ പിന്നാക്കാവസ്ഥ പഠിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണമെന്നും EWS കേരളത്തിൽ നടപ്പിലാക്കണമെന്നും ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ 80-20 എന്ന
അനീതിപരമായ അനുപാതം അവസാനിപ്പിക്കണമെന്നും മറ്റും ആവശ്യപ്പെട്ട് 100,000-ലധികം പേരുടെ ഒപ്പോടുകൂടിയ നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതും പിതാവാണ്. 2022 അതിരൂപത മുഴുവനും സർവേ നടത്തുകയും സമുദായത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുകയും ചെയ്തു. നെസ്റ്റ് 2023 വിങ്സ് 2.0 എന്ന സംരംഭകത്വ പരിശീലന പരിപാടികളുടെ പ്രേരകശക്തി പിതാവാണ്. കുടുംബ കൂട്ടായ്മ, കുടുംബ പ്രേക്ഷിതത്വം എന്നിവ പിതാവ് പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ച മേഖലകളാണ്. 2014 കുടുംബ വിശുദ്ധീകരണ വർഷമായി ആചരിച്ചു. വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹോളി ഫാമിലി ഫ്രറ്റേണിറ്റി എന്ന പേരിൽ അവർക്കായി ഒരു കൂട്ടായ്മ ആരംഭിക്കുകയും പിതൃസ്വത്തിലെ തന്റെ ഓഹരി വിറ്റുകിട്ടിയ 50,00,000 രൂപ ഈ പദ്ധതിക്കായി പിതാവ് സമർപ്പിക്കുകയും ചെയ്തു. കുടുംബ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്താൻ അതിരൂപതാതലത്തിൽ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചതിന്റെ പിന്നിലെ പ്രേരകശക്തിയും പെരുന്തോട്ടം പിതാവായിരുന്നു. അജപാലന മേഖലയിലുള്ള വെല്ലുവിളികൾ കണ്ടെത്തുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി ജാഗ്രതാ സമിതി രൂപീകരിച്ചു. തീവ്രവാദം, പ്രണയക്കെണി, നിരീശ്വരവാദം തുടങ്ങിയവയിൽ കുട്ടികൾ അകപ്പെട്ടു പോകാതിരിക്കാൻ ബോധവൽക്കരണത്തിനായി വിശ്വാസ ബോധിനി എന്ന പരിപാടി ആരംഭിക്കുകയും ഉണ്ടായി. ചർച്ച് ഡെസ്ക്, ഷെക്കന ന്യൂസ്.